നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ വിവാദ വിഷയമായിരുന്ന ഒരു പ്രദേശമാണ് ഒരു ദ്വീപാണ് ലക്ഷദ്വീപ് അവിടെ കേന്ദ്ര സർക്കാർ പ്രബുൽ ഖോഡ പട്ടേൽ എന്ന മനുഷ്യനെ മുൻനിർത്തിക്കൊണ്ട് ചില വികസന പരിപാടികളും ചില പുതിയ ആസൂത്രണ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനെതിരെ കൊടിപിടിക്കുകയും ചില ഓൺലൈൻ ക്യാമ്പയിനും പ്രതിഷേധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ പതുക്കെ പതുക്കിയെങ്കിലും അവിടെയുള്ള ജനങ്ങൾ അതായത് കേവലം ഒരു ലക്ഷത്തിൽ താഴെ മാത്രമുള്ള അവിടുത്തെ ജനങ്ങൾ പതുക്കെ പ്രബുൽ ഖോഡ പട്ടേലിൻ്റെയും ഒപ്പം നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും ഉദ്ദേശശുദ്ധിയിൽ വിശ്വാസം തിരിച്ചു വന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ആ വികസന കാര്യവുമായിട്ട് കാര്യങ്ങളുമായിട്ട് ദ്വീപ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ലക്ഷദ്വീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി അല്ലെങ്കിൽ ലക്ഷദ്വീപിനെ പശ്ചാത്തലമാക്കിയുള്ള ചില സിനിമകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ചില കാഴ്ചകളുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കാഴ്ചകളാണ് അവിടെ പെട്രോൾ പമ്പുകളില്ല എന്നത് അവിടെ ഈ ലെറ്റർ കണക്കിനിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണെന്ന് പൃഥ്വിരാജൻ്റെ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്നാൽ ചരിത്രത്തിലാദ്യമായിട്ട് എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അവിടെ ഇതാ ഇന്നു മുതൽ ഒരു പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അതേപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ അനാച്ഛാദനം ചെയ്തത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി മോദി സർക്കാരാണ് ഈ രണ്ട് കാര്യങ്ങളും നടക്കാൻ എഴുപത്തിയഞ്ച് വർഷത്തോളം വേണ്ടി വന്നു എന്നോർക്കണം പിന്നീട് കടലിനടിയിൽ കൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വലിക്കുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ആയിരം കോടിക്ക് മുകളിലാണ് അതിൻ്റെ ചെലവ് എന്നോർക്കുക ദ്വീപ് വെറും ഒരു ലക്ഷത്തിൽ താഴെ മാത്രം വസിക്കുന്ന ഒരു പ്രദേശമാണ് ഓർക്കുക അവിടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഹബായാൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ നല്ല ലക്ഷറി വില്ലകളുണ്ട് അത് താല്പര്യമുള്ള ആർക്കും അതിലേലത്തിലോ വാടകയ്ക്കോ എടുത്ത് ഒരു നിശ്ചിത കാലയളവ് നടത്താം അതിനുള്ള പ്രക്രിയ നടക്കുന്നുണ്ട് അതെല്ലാം പരസ്യമായിട്ടാണ് തന്നെ ചെയ്യുന്നത് ഒന്നും രഹസ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അവിടുത്തെ ദ്വീപ് വാസികളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് റോഡ് വികസിപ്പിക്കാനുള്ള ചില കാര്യങ്ങളുമായിട്ട് അന്ന് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ കേരളത്തിൽ പോലും പ്രശ്നമുണ്ടാക്കിയവരാണ് പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ വായിൽ നാക്കില്ല എന്ന് തന്നെ പറയാം ഇത്തരം കാര്യങ്ങൾ അവർ കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വാർത്തയായിട്ട് വരുന്നില്ല ഇന്നിപ്പോൾ അവിടെ ആദ്യമായിട്ടൊരു പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന വാർത്ത പോലും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളോ പത്രങ്ങളോ വലിയ പ്രാധാന്യത്തോടോ കൊടുത്തിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ദ്വീപുവാസികളുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗ്ഗം എന്നത് മത്സ്യബന്ധനമാണ് ആ പ്രദേശങ്ങളിൽ മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകതരം ടൂണയുണ്ട് അതിന് ജപ്പാനിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രിയമാണ് ആ സംഗതി ദ്വീപിൽ തന്നെ ഇത് ഈ മത്സ്യം പിടിച്ചു അവിടെ തന്നെ സംസ്കരിച്ചു നമ്മുടെ കൊച്ചുവഴി അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിനും തുടക്കമിട്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് അങ്ങനെ ആ ദ്വീപ് ജീവിത നിലവാരം ഉയരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ലോകമറിയപ്പെടുന്ന ഒരുപക്ഷേ മാലിദ്വീപ് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം വിനോദസഞ്ചാര ടൂറിസ്റ്റ് ഹബ്ബായി ലക്ഷദ്വീപ് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ താണ്ഡവ മാടാൻ നടന്നിരുന്ന ചില താത്തമാരും ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന നമ്മുടെ എന്താ പറയുക നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അറിയാൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞ വ്യക്തിയാണ് അവിടെ ഈ കീട കീടങ്ങളിൽ നിന്ന് തെങ്ങുകൾക്ക് രക്ഷ രക്ഷ നേടാൻ വേണ്ടിയിട്ട് തെങ്ങുകളുടെ ചുവട്ടിൽ ഒരു ചുവന്ന തരം ഒരു മണ്ണ് പൂശുന്ന ഒരു കർഷകർക്കറിയാം തെങ്ങ് കർഷകർക്കറിയാം അങ്ങനെ ചെയ്യും നമ്മുടെ ഇവിടെ തൃശ്ശൂർ പോലീസ് അക്കാദമിയിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രൗണ്ടിലും ഇതേ സംഗതി തന്നെയുണ്ട് പക്ഷേ അതിന് പോലും ലക്ഷദ്വീപിൽ കാവ്യവൽക്കരണം നടത്തുന്നു എന്ന് പത്രക്കാരോട് യാതൊരു ഉടുപ്പുമില്ലാത്ത നുണ പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പലപ്പോഴും വെറും പാർട്ടി സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് താഴ് തരന്താണ് പോണു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനൊക്കെ ഇനി ഈ കാര്യത്തിൽ എന്ത് പറയാനുള്ളത് ഉണ്ട് എന്നറിഞ്ഞാൽ കൊള്ളാം ആ മനുഷ്യൻ പോലും ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭയും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒന്നിച്ചു കൂടി ലക്ഷദ്വീപിനു വേണ്ടി പ്രമേയം വരെ പാസാക്കിയതാണ് എന്ന് നമ്മൾ ഓർക്കണം ആ സ്ഥാനത്ത് ഇന്നവർക്ക് എന്താണ് പറയാനുള്ളത് ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത വികസന പ്രക്രിയകൾ ലക്ഷദ്വീപിൽ നടക്കുന്നു ഇന്ന് അവിടെ ആദ്യമായിട്ട് ഒരു പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നു എന്ന വാർത്ത പോലും ഞങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വേണം നിങ്ങളെ അറിയിക്കാൻ എന്ന് വരുമ്പോഴാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ചില അജണ്ടകളും പൊള്ളത്തരങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ വെബ്ഡസ്ക് തത്വമായിന്യൂസ്